മഴക്കാലത്ത് പുല്ലുമേട് വഴിയുള്ള ശബരിമല യാത്ര കഠിനമാകുന്നുവെന്ന് ഭക്തർ ഭക്ഷണവും കുടിവെള്ളവും ലഭിക്കുന്നില്ലെന്നും തീർത്ഥാടകർ പരാതിപ്പെടുന്നു ഇത് ബേപ്പൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഞായറാഴ്ച പുറപ്പെട്ട ഭക്തരുടെ സംഘം പുല്ലുമേട് വഴി ആദ്യമായാണ് ഇവർ സന്നിധാനത്ത് എത്തിയത് പന്ത്രണ്ട് കിലോമീറ്റർ വനയാത്ര മഴയത്തായിരുന്നു അതുകൊണ്ട് തന്നെ ദുരിതവും കൂടി ചെളിമൂടിക്കിടന്ന ഒറ്റയടി പാതയിലൂടെയുള്ള യാത്ര ഏറെ ബുദ്ധിമുട്ടിച്ചുവെന്ന് ഇവർ പറയുന്നു കുടിക്കാൻ വെള്ളമോ ഭക്ഷണമോ കിട്ടിയില്ല എന്നും പരാതിയുണ്ട് പക്ഷേ നമുക്ക് ഒരു ഭക്ഷണം വരെ അവർക്കൊരു വെള്ളം വരെ നമുക്ക് കിട്ടുന്നില്ല ഒരു ഒറ്റയടി പാതയിലൂടെ നടക്കുന്നത് അട്ടേൻ്റെ ശല്യം കൊണ്ട് നടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് നമ്മളെ കൂടെ വന്ന ആൾ എല്ലാവരും ചളിയിൽ വീണ് അവരെ വളരെ ദുർഘടമായ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇനി ആരും ആ വഴിക്ക് പോകരുന്നതാണ് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥ സർക്കാർ ഫോറസ്റ്റ് അധ്യാപകർ അധികൃതരോട് കാര്യം പറഞ്ഞപ്പോൾ അവരുടെ യാത്രയുടെ യാത്രാ മതി നമ്മൾ നേരിട്ട ഒരു കുടിവെള്ളം വരെ കിട്ടാനില്ലാത്ത അവസ്ഥ ആറ് കിലോമീറ്റർ യാത്ര ചെയ്തതിന് ശേഷമാണ് കുറച്ച് വെള്ളം കിട്ടിയത് ബാക്കി മണിക്കൂർ കഷ്ടപ്പാടുകൾക്ക് അനുഭവിച്ചിട്ടുണ്ട് വനംവകുപ്പിന്റെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളാണ് പുല്ലുമേട് യാത്രക്കാർക്ക് ഭക്ഷണവും കുടിവെള്ളവും നൽകുന്നത് എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവരുടെ പ്രവർത്തനം മന്ദഗതിയിലാണ് മണ്ണ് നനഞ്ഞു കിടക്കുന്നതിനാലാണ് അട്ടശല്യം കൂടുന്നതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു പുല്ലുമേട് വഴി സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്കുള്ള പ്രത്യേക ക്യൂ സംവിധാനം ഇനിയും പൂർണ്ണതോതിൽ തയ്യാറായിട്ടില്ല ഇവർക്ക് വിശ്രമിക്കാൻ സൗകര്യം വേണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ പരമ്പരാഗത കാനനപാതകൾ വഴി വരുന്ന തീർത്ഥാടകർക്ക് ദർശനത്തിന് സൗകര്യമൊരുക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു കേരളാവിഷൻ ന്യൂസ് സന്നിധാനം